ഹേ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോക്ടെയിൽ ആണ്. അതിനായി നമ്മൾ എടുക്കേണ്ടത് വെച്ചാൽ ആദ്യം തന്നെ എടുക്കേണ്ടത് നമ്മുടെ ക്യാരറ്റ്, നമ്മൾ വേവിച്ചെടുത്ത ക്യാരറ്റ്, അതുപോലെ തന്നെ നല്ല പഴുത്ത പപ്പായ. പപ്പായും ക്യാരറ്റാണ് ഇതിന്റെ മെയിൻ സംഭവം. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് വെച്ചാൽ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയാണ്. ഇത് വെച്ചാൽ നമ്മളെ ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിട്ട് ആ ഒരു ഐറ്റം ആയിട്ട് ഉപയോഗിക്കണ്ടേ, കാരണം ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി. അതുപോലെ തന്നെ ഇത് മെയിനായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് അനാർ. എല്ലാ കോക്ടെയിലും നമുക്ക് കൂടുതൽ അനാറയിൽ മെയിൻ ഒരു സംഭവം തന്നെയാണ്. കാരണം ഏതൊരു കോക്ടെയിൽ നമ്മൾ കണ്ണൂരിൽ നിന്ന് കുടിക്കുന്നാലും എവിടെ നിന്ന് കുടിക്കുന്നാലും അനാറയിൽ ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ഒരു ഇതിനുവേണ്ടി കടലയും അതുപോലെ കോൺഫ്ലക്സുകളും യൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഇതിൽ വെറൈറ്റി ആയിട്ട് നമ്മളിപ്പം ഫ്രൂട്ടി ഫ്രൂട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി എന്ന് വെച്ചാൽ നമ്മുടെ ഈ രണ്ട് സംഭവങ്ങളും ജാലിലെടുത്താക്കാൻ ഇടണം. ഫസ്റ്റ് നമ്മൾ ക്യാരറ്റ് ഇടാം, കാരണം ഇത് രണ്ടും കൂടി മിക്സാക്കി നമ്മൾ ബ്ലെൻഡ് ചെയ്ത് നമുക്ക് എടുക്കണം. അതുപോലെ നമ്മുടെ പപ്പായ, നമുക്കിനി ഇതിലേക്ക് പാല് ചേർക്കാം. ഇതില് കട്ടപ്പാലാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്, പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പം കട്ടയില്ലാത്ത ലൂസായിട്ടുള്ള പാല് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിലോട്ട് ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. നമുക്കിനി ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്ക് അനാറ അടയാം, കുറച്ച് ലെയറിലേക്ക്, കാരണം അടിയിലിട്ടാലേ ആരും കഴിക്കൂല. കുറച്ച് മുകളിലോട്ടേക്ക് ഒരു ലെയർ ഒഴിച്ചിട്ട് ഇടുമ്പോ അതിന്റെ ഒരു സുഖം കിട്ടും. ശരിക്കും നമുക്ക് പുറത്തുനിന്ന് കഴിക്കുമ്പോഴും മൊത്തമായിട്ട് മിക്സ് ആയിട്ടാ കിട്ടുക, പക്ഷെ നമ്മൾ ഇവിടുന്ന് ലെയറായിട്ട് ഇടുന്നു, മിക്സ് ആക്കാതെ ലെയറായിട്ട് ഇടുന്നു. നമുക്കതിന് കുറച്ച് അണ്ടിപ്പരിപ്പ് മൊത്തമായിട്ട് മുകൾ ഭാഗം വരെ ഒഴിക്കുക. നിറച്ചതിന് ശേഷം ബാക്കി കഴിക്കും. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ട് ഏടാക്കാം. ഫസ്റ്റ് റെഡ്, അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ഏടാക്കുന്നല്ലോ, കാരണം ഓവർ ആയാലും ഒന്നും കൂടുതൽ അമൃതം വിഷാണെന്നാണ്. അതുകൊണ്ട് ഓവറായിട്ടൊന്നും ഏടാക്കുന്നില്ല, കുറച്ച് ഒരു പേരും. അതുപോലെ പച്ച, കാരണം മുകളിൽ ഒരു ഡെക്കറേറ്റീവ് ആയിട്ടാണ് സാധനം ഏടാക്കുന്നത്. കാണാൻ ഒരു രസമാണ് ഇത് ആഡ് ചെയ്താൽ. അവസാനം നമ്മളെ മുന്തിരി, മുന്തിരി കൂടി ഏടാക്കിയ നമ്മുടെ കോക്ടെയിൽ റെഡിയാണ്. ജസ്റ്റ് മുന്തിരി എല്ലാത്തിലും നമ്മൾ മുന്തിരി മസ്റ്റ് ആണെന്നാണല്ലോ. നമ്മുടെ കോക്ടെയിൽ റെഡിയായി. അങ്ങനെ നമ്മുടെ കോക്ടെയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ കിടിക്കാച്ച വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ ഇടാൻ മറക്കില്ല. അപ്പം സീ യു ഗൈസ് വിത്ത് അനദർ വീഡിയോ.